ഹായ് ഫ്രണ്ട്സ്, ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ നാളെ, അതായത് ഒക്ടോബർ 13 ഉച്ച കഴിഞ്ഞ് 1:30 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന മറിയം ത്രേസ്യയ്ക്കൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റു 4 വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതാണ്. വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് മുന്നോടിയായി നാളെ റോമിലെ മേരി മെജോറ ബെസിലിക്കായിൽ ഒരുക്ക ശുശ്രൂഷ നടത്തും. രാവിലെ 10 സെന്റ് അനസ്താസിയ ബെസിലിക്കായിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി അർപ്പിക്കും. മറിയം ത്രേസ്യയുടെ മാതൃരൂപതയായ ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ചടങ്ങിൽ സഹകാർമികനാകും. മറിയം ത്രേസ്യയുടെ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി ആയിരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോമിൽ എത്തിയിട്ടുണ്ട്. മറിയം ത്രേസ്യയെ വത്തിക്കാനിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ വിശുദ്ധയെ കിരീടം ധരിപ്പിക്കുന്ന ചടങ്ങിന് ഒരുങ്ങുകയാണ് തൃശൂർ ജില്ലയിലെ ജന്മദേശമായ പുത്തൻചിറ ഗ്രാമം. വാഴ്ത്തപ്പെട്ടവർ വിശുദ്ധ പദവിയിലേറുമ്പോൾ ധരിപ്പിക്കുന്ന കിരീടം മറിയം ത്രേസ്യയുടെ തിരുരൂപത്തിന്റെ ശിരസിൽ അണിയിക്കും. തുടർന്ന് ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടാകും. ഇനിയും അവരുടെ ജീവചരിത്രത്തിലേക്ക് പോയാൽ 1876 ഏപ്രിൽ 26 തൃശൂർ ജില്ലയിലെ പുത്തൻചിറയിലാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജനനം. തോമാ താണ്ട ദമ്പതികളുടെ 5 3 മറിയം ത്രേസ്യ. 1876 പുത്തൻചിറ സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും 1886 പത്താമത്തെ വയസ്സിൽ കുംഭസാരവും ആദ്യ കുർബാന സ്വീകരണവും നടക്കുന്നു. മറിയം ത്രേസ്യയുടെ ജീവിതത്തിന്റെ ആദ്യ പകുതി വരെ മാമോദിസ പേരായ ത്രേസ്യ എന്ന പേരിലായിരുന്നു അവൾ അറിയപ്പെട്ടിരുന്നത്. 1904 അവൾ തന്റെ നാമം മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി. കാരണം പരിശുദ്ധ കന്യക അവൾക്ക് ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും മറിയം എന്ന പേര് അവളുടെ പേരിന്റെ കൂടെ ചേർക്കുവാൻ ആവശ്യപ്പെടുകയുമുണ്ടായി. അവൾ തന്റെ 6 മാത്രമുള്ള ജീവചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ചെറുപ്പകാലത്തിൽ തന്നെ അവൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള തീവ്രമായ ആഗ്രഹം വെച്ചു പുലർത്തിയിരുന്നു. ആഴ്ചയിൽ 4 ഉപവസിക്കുന്നതും ദിവസത്തിൽ ജപമാല നിരവധി തവണ ചൊല്ലുന്നതും അവളുടെ പതിവായിരുന്നു. അവൾക്ക് 10 പ്രായമുള്ളപ്പോഴേക്കും അവൾ തന്റെ വിശുദ്ധി ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ചു. ത്രേസ്യയ്ക്ക് 12 അവളുടെ അമ്മ മരിക്കുകയും അതോടുകൂടി പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തിരുന്നത് അവസാനിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ആഴമായ ആഗ്രഹവും കൊണ്ട് അവൾ പാവികളെയും രോഗികളെയും സഹായിക്കുകയും തന്റെ ഇടവകയിൽ ഏകാന്തവാസം നയിക്കുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് സ്വാന്തനം നൽകുകയും ചെയ്തു. ജീവിതം തന്നെ സന്ദേശമാക്കി വിശ്വാസി സമൂഹത്തിന് മാതൃക കാട്ടിയ വ്യക്തിത്വം. സ്ത്രീകൾ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങാതിരുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രേഷിത. കുടുംബ സന്ദർശനവും രോഗി സന്ദർശനവും പതിവാക്കിയിരുന്ന അമ്മ മരണാസന്നരെ നല്ല മരണത്തിനൊരുക്കുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പാവികളെ മാനസാന്തരപ്പെടുത്തുന്നതിനും സാധാരണക്കാർക്ക് അറിവ് പകരുന്നതിനും പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. വീട്ടിൽ നിന്നും തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ത്രേസ്യയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രേഷിത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ത്രേസ്യയുടെ ജീവിതം ദർശനങ്ങളും പീഡാനുഭവങ്ങളും നിറഞ്ഞതായിരുന്നു. വേദനകൾ ഉണ്ടാകുമ്പോഴൊക്കെ കുരിശിനോടെ ചേർത്ത സഹനത്തിന്റെ പുത്രി. ത്രേസ്യയുടെ 33 വയസ്സിലാണ് ക്രിസ്തുവിന്റെ 5 പരസ്യമായും സ്ഥിരമായും കാണത്തക്ക വിധം അവർക്ക് അനുഭവപ്പെട്ടത്. വലിയ നൊയമ്പ് കാലത്ത് ആഴ്ചയിൽ 4 നൊയമ്പ് നോക്കുക, തറയിൽ ചരൽ വിതച്ച് കിടക്കുക, ഉള്ളം കയ്യിലും ചരലിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, സ്വയം ചമ്മട്ടികൊണ്ട് അടിക്കുക, മുള്ളരിഞ്ഞാണം കെട്ടുക, മുൾച്ചട്ട ധരിക്കുക, ഇവയെല്ലാം അവളുടെ പ്രായച്ചിത്തത്തിന്റെ പ്രവൃത്തികൾ ആയിരുന്നു. ആധ്യാത്മിക അനുഭവങ്ങളും ദിവ്യദർശനങ്ങളും ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി ആധ്യാത്മിക നിയന്താവായ വൈദികൻ ജോസഫ് വിധേയത്തിന്റെ നിർദ്ദേശാനുസരണം മറിയം ത്രേസ്യ തിരുക്കുടുംബത്തിന്റെ സഹോദരികൾ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി.
ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവളുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേരിൽ 1913 ഒരു ചെറിയ ഭവനം പണിയുകയും ഏകാന്ത ഭവൻ എന്ന പേരിൽ അത് വ്യഞ്ചരിക്കുകയും ചെയ്തു. 1914 അത് തിരുക്കുടുംബ സന്യാസിനി സമൂഹം ആക്കി മാറ്റുകയും ചെയ്തു. ലോകപാവങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന യേശുവായിരുന്നു അവളുടെ സ്വപ്നം. വേദനിക്കുന്ന കർത്താവിന്റെ വിവിധ രൂപങ്ങൾ അവളിൽ പ്രതിബിംബിക്കുകയും കഷ്ടപ്പാടിലും തെറ്റിദ്ധാരണകളിലും കർത്താവിന്റെ കൗശിത രൂപം അവൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. 1914 കേരളക്കരയിൽ സ്ഥാപിക്കപ്പെട്ട തിരുക്കുടുംബ സന്യാസിനി സമൂഹം, ഹോളി ഫാമിലി, അതിന്റെ സ്ഥാനം 12 വർഷത്തോളം നിർവഹിക്കുകയും ബഹുമാനപ്പെട്ട മറിയം ത്രേശ്യ പണിതീർത്ത തുമ്പൂർ മഠത്തിൽ ആശീർവാദം കർമ്മം 1926 മെയ് 10 നടക്കുമ്പോഴുണ്ടായ തിക്കും തിരക്കും മൂലം മധുവായിയുടെ മുൻപിലുണ്ടായിരുന്ന കാശിക്കാൽ മറിഞ്ഞ് ത്രേശ്യയുടെ കാലിൽ വീണ് മുറിവുണ്ടാവുകയും മുറിവ് ഗുരുതരമായി 1926 ജൂൺ 8 രാത്രി തന്റെ 50-ാമത്തെ വയസ്സിൽ മറിയം ത്രേശ്യ കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഈ അവസരത്തിൽ തന്റെ സാന്നിധ്യ സഹവാസം കൊണ്ട് നിരവധി ഹൃദയങ്ങളെ കീഴടക്കിയ അവർ ഇപ്പോൾ കുഴിക്കാട്ടുശേരി മടങ്കപ്പോളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും ദാരിദ്ര്യവും പടർന്നു പിടിച്ച കഠിനകാലത്താണ് തിരുക്കുടുംബ സമൂഹത്തിന്റെ പിറവി ഉണ്ടായത്. വസൂരി രോഗം ബാധിച്ച ആ മാസങ്ങളിൽ 60 പേരാണ് കുഴിക്കാട്ടുശേരിയിൽ മരണമടഞ്ഞത്. രോഗികളെ ജീവനോടെ ബന്ധുക്കൾ മറവ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ത്രേശ്യയും കൂട്ടുകാരികളും പായയിൽ പൊതിഞ്ഞ ശരീരങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന അവസരങ്ങളുമുണ്ട്. പ്രാണവേദനയിൽ പിടയുന്ന ശരീരം മുഴുവൻ പഴുത്തു ഗണം പൊട്ടിയവരെ വീട്ടുകാർ ഉപേക്ഷിച്ചതറിഞ്ഞ് അവരെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിചരിക്കാൻ ത്രേശ്യ മുന്നിട്ടിറങ്ങി. ഈ തിരുകുടുംബസഭ അഗതികളുടെയും രോഗികളുടെയും മരണാസന്നരുടെയും ശുശ്രൂഷാ ഭവനമെന്നാണ് അക്കാലത്തെ അറിയപ്പെട്ടിരുന്നത്. കുടുംബങ്ങളുടെ പുണ്യവതി എന്ന ആ ഗ്രാമത്തിൽ തന്നെ മറിയം ത്രേശ്യയ്ക്ക് വിളിപ്പേരുമുണ്ടായിരുന്നു. കുടുംബങ്ങൾക്കു വേണ്ടി ജീവിച്ചു മരിച്ച മദർ ത്രേശ്യയുടെ കപകടം തങ്ങളുടെ ജീവിതഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു ഇടത്താവളമായി മാറിയിരിക്കുന്നു. അവിടെ വന്നു ചേരുന്നവരുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും വിശുദ്ധയായ മറിയം ത്രേശ്യയുടെ വിശുദ്ധിയുടെ നിറസാന്നിധ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്.